സ്പീക്കർ റൂളിംഗ് നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു നിയമസഭയിൽ നടക്കുന്നതൊക്കെ പൊളിറ്റിക്കൽ സത്യാർത്ഥം ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന എനിക്കിനോട് ചോദിക്കാൻ കഴിയില്ല. മാത്രമല്ല എം പി രാജേഷിനെ പോലെ ഒരാൾ സ്പീക്കറായിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഞെട്ടലുളവാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹമൊക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചും അല്ലെങ്കിൽ അതുപോലെ സംസാരത്തെ കുറിച്ചും ഒക്കെ വളരെ വാനോളം സംസാരിക്കുന്നുള്ളവരാണ് ആളാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. ഇവിടെ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ സത്യം ഉണ്ടാക്കുന്ന നിയമസഭയിലുള്ളത് മാത്രമല്ല, നിയമസഭ ചേരുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ പുറത്തുള്ള രാഷ്ട്രീയ സംഭവവികാസം വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിയമസഭയിലേതായിക്കൂടാ? പിന്നെ അദ്ദേഹം പറഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങളെ ചില എം എൽ എമാരുടെ ബലഹീനതകൾ അതൊക്കെ ഒപ്പിയെടുത്ത് പൊതുസമൂഹത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് എന്താ തെറ്റെന്നേ? അതിപ്പോ ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളും, അത് ഏത് രീതിയിൽ ആവിഷ്കരിച്ചാലും അത് ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി ഇത് മീഡിയയുടെ മേലുള്ള അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളുടെ മേലുള്ള ഒരു കടന്നുകയറ്റവും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇവർക്ക് ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവർത്തികൾക്കെതിരായി സമരം ചെയ്യുന്ന സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ സ്പീക്കർ വിശദീകരിക്കുന്നത് ഭരണപക്ഷത്ത് നിന്ന് മാത്രമല്ല പ്രതിപക്ഷത്ത് നിന്നും ഈ നിയന്ത്രണം വേണമെന്ന ആവശ്യം തന്റെ മുന്നിലുണ്ട് എന്നാണ്. നേരത്തെ ഞങ്ങൾ കാണിച്ചൊരു പഴയ ദൃശ്യമുണ്ട്. ഈ പി ശ്രീരാമകൃഷ്ണൻ അന്നത്തെ സ്പീക്കർ ചാനലുകളെ നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാതെ അവിടെ സംസാരിക്കുമ്പോൾ കെ മുരളീധരൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെ ആക്ഷേപിക്കുന്നുണ്ട്, കർശനമായി ചേറിടപെടണം. അപ്പോൾ ഭരണപക്ഷത്ത് മാത്രമല്ല പ്രതിപക്ഷത്തെ ചിലർക്കുമുണ്ട് ഈ അഭിപ്രായം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അല്ല, അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാകാം, പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിയമസഭയിൽ മാത്രം നിയന്ത്രിക്കാൻ തീരുന്ന വിഷയമാണ്. അത് ഇത് പുറത്തും ഉണ്ടാകാമല്ലോ. രാഷ്ട്രീയ നമ്മൾ നിങ്ങളുടെ പഴയ പരിപാടി വക്രദൃഷ്ടിക്കുള്ള പരിപാടികളിലൊക്കെ എന്തെല്ലാം വിഷൽസാണ് ഉപയോഗിക്കാറുള്ളത്, അതിനകത്ത് സിനിമയുടെ ശകലങ്ങൾ ഇളകി ചേർത്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആക്ഷേപകരമായി ചില പരിപാടികൾ അവസരിപ്പിക്കണം. അതിനെ ആ ഒരു സെൻസിൽ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അപ്പൊ അത് നിയമസഭയിൽ നടക്കുന്നത് മാത്രം പാടില്ല എന്ന് പറയുന്നതും അത് മാത്രമല്ല സഭാജി ഇതൊക്കെ തീരുമാനിക്കേണ്ടേ സാഹചര്യം എന്താണ് നമുക്കറിയാമല്ലോ. ഇവിടെ തീരുമാനിക്കാനിടയായ സാഹചര്യം സർക്കാർ സമ്മർദ്ദത്തിലാവുമ്പോൾ ഇത്തരത്തിൽ ചില പുതിയ നടപടികളുമായി വരുന്നു. അതിനകത്ത് നേരത്തെ ഇനി അക്ഷരം പ്രതി ആ നിയമസഭാ പ്രൊസീഡിങ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് പോകുന്നതിൽ തർക്കമില്ല. അതിന്റെ വയലേഷൻ എന്തെല്ലാം നടക്കുന്നുണ്ട്? ഈ സംസ്ഥാനത്ത് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയിട്ടുള്ളതാരാണ്? അവിടെ നടത്തിയിട്ടുള്ള അക്രമങ്ങളെ സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയില്ലേ? അപ്പോൾ ഇനി അങ്ങനെ നടത്തിയാലും നടന്നാലും പുറത്തറിയത് ഒരു ഞങ്ങൾ സഭാ ടി വി കാണിക്കുന്നത് മാത്രമേ പുറത്തു പോകാവൂ എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല ഇത്തരം വിഷൻസ് ഉപയോഗിക്കുന്നതിൽ എന്താണ് അപകടം എന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല. ഈ സഭാ ടി വിയുടെ സംപ്രേഷണം, അതാ ഈ സഭാ നടപടി തുടങ്ങിയ ആദ്യ ദിനത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ കുറച്ചു നേരത്തേക്ക് ഭരണപക്ഷ ബെഞ്ചുകളെ മാത്രമാണ് പുറത്തേക്ക് കാണിച്ചത്. അന്ന് പ്രതിപക്ഷം അക്കാര്യത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ സഭാ ടി വിയിലേക്ക് മാത്രമായി സഭയിലെ നടപടിക്രമങ്ങൾ ചിത്രീകരിക്കുന്ന അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഇനിയും സർക്കാരിന് താല്പര്യമുള്ളതല്ലേ പുറത്തേക്ക് വരൂ? അക്കാര്യത്തിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുമോ? ടി വി നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. പ്രതിഷേധം ജനാധിപത്യത്തിനുള്ളതാണ്. ഭരണപക്ഷത്തിനും ഭരിക്കപ്പെടുന്നവർക്കും ഭരിക്കുന്നവർക്കും അതുപോലെ പ്രതിപക്ഷത്തിനും അവരവരുടേതായ റോളുണ്ട്. ആ പ്രതിപക്ഷത്തിന്റെ റോൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ചുമതലയാണ്. അത് കൊടുക്കില്ല, നിങ്ങൾ സ്വയം ചെയ്യാൻ പാടില്ല, ഞങ്ങൾ തരികയുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ ചെയ്യുക, അതെന്ത് ജനാധിപത്യമാണ്? അപ്പൊ സ്വാഭാവികമായും ഇതിനകത്ത് ഇതിന്റെ ഉദ്ദേശിച്ചുകൂടിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ അവർ ഉദ്ദേശിക്കുന്നത് സർക്കാരിനെതിരായി വരുന്ന വിമർശനങ്ങൾ പുറത്തു വരുന്നത് എന്നത് തന്നെയാണ്.